ഈ വീഡിയോയിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സർപ്ലസ് ഉണ്ടല്ലോ, ആ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒമിറ്റ് ചെയ്ത്, അതായത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർപ്ലസ് കറക്റ്റ് ഫിഗർ ആയിരിക്കില്ല. ആ സർപ്ലസിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയും വേണം, അതിൻ്റെ വേണ്ടത് ഒമിറ്റ് ചെയ്തതിൻ്റെ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുകയും വേണം, അത് ബുക്കിലോട്ട് എൻട്രി ചെയ്യുകയും വേണ്ടേ. ബുക്കിലോട്ട് ജേണൽ എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ പറ്റും, സർപ്ലസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ധർമ്മ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് പ്രിപ്പയർഡ് എ റവന്യൂ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2017 ആൻഡ് അസറ്റൈൻഡ് ഇറ്റ് സർപ്ലസ് അറ്റ് ₹7,40,000. അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു റവന്യൂ അക്കൗണ്ട്. അങ്ങനെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ് ₹7,40,000 പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. But it was found later that certain transaction has been omitted from the books of accounts. അതായത് താഴെ തന്നിരിക്കുന്ന 5 transactions അവർ ഒമിറ്റ് ചെയ്ത്, കംപ്ലീറ്റ്ലി ഒമിറ്റ് ചെയ്ത്. അതായത് അവർ ഈവൻ ആ ബുക്കിലോട്ടത് ഈ ഒരു ട്രാൻസാക്ഷനെ കൊണ്ടുവന്നിട്ട് പോലും ഇല്ല. അതായത് നമ്മൾ ജേണൽ എൻട്രി തൊട്ട് എഴുതണം, ജേണൽ എൻട്രി എഴുതി അതിനെ ബുക്കിലോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് സർപ്ലസ് കൂടുന്നോ കുറയുന്നോ എന്നൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം അവർ ഒമിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഏതാന്ന് നോക്കാം. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻകം അല്ലേ, ഒരു ഇൻകം കിട്ടാനുള്ളൊരു ഇൻകം അതിനെക്കുറിച്ച് ഒരു റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻകം അവിടോട്ട് എൻട്രർ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് അതായത് സർപ്ലസും കൂടും. അത് നിങ്ങൾക്കറിയാമല്ലോ, ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. പിന്നീട് ഇൻകം കുറയുമ്പോൾ പ്രോഫിറ്റും കുറയും, എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. ഈ കോൺസെപ്റ്റ് നമ്മൾ പണ്ടേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ കറക്ഷൻ നമ്മൾ വരുത്തേണ്ടത്, ആ ഒരു കോൺസെപ്റ്റ് വെച്ച്. ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, ഇൻകം കുറയുമ്പോൾ പ്രോഫിറ്റും കുറയും, എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും, എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും. ആ രീതിയിൽ വേണം നമ്മൾ ചിന്തിച്ച് ഈ സർപ്ലസിനെ കറക്റ്റ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ജേണൽ എൻട്രി എൻട്രി ചെയ്ത് പോവുകയും വേണം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് അക്രൂഡ്. മനസ്സിലായല്ലോ, അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിലും അത് ഈ വർഷത്തെ ഇൻകം ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഇൻകം കൂടുന്നു, പ്രോഫിറ്റും കൂടും, അതായത് സർപ്ലസും കൂടും. സോ ഇനി വി നീഡ് ടു ആഡ് ദിസ് 46,000. അതായത് അവർ കാൽക്കുലേറ്റ് ചെയ്ത 740,000 എന്നായിരുന്നു, അത്രയും സർപ്ലസ്, അതിലും കൂടുതലുണ്ട് എത്ര രൂപയും കൂടെ. ഈ ട്രാൻസാക്ഷൻ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 46,000 കൂടെ സർപ്ലസ് അധികം കയറി വരുന്നുണ്ട്. So you have to add this 46,000 to 7,40,000. ഇനി എൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? അവിടെ ഒരു പുതിയ ഇൻകം വന്നു, അതിനോടൊപ്പം അത് ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്ങും ആണ്, ഒരു അസറ്റും വന്നു. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ഇസ് എൻ അസെറ്റ്. സോ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി? ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് നമ്മൾ ബുക്കിലോട്ട് എൻട്രി ചെയ്യേണ്ടത്? ജേണൽ എൻട്രിയിൽ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും വേണം, ക്രെഡിറ്റ് ആസ്പെക്റ്റും വേണം. ഈ ജേണൽ ഇതിൻ്റെ ജേണൽ ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് ആസ്പെക്റ്റ് ഏതാണ്? അവിടെ ഒരു അസെറ്റ് വരുന്നില്ലയോ, അസെറ്റിൻ്റെ പേരെന്താണ്? ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റ് ടു ഒരു ഇൻകവും വരുന്നുണ്ട്. ഇൻകം ബുക്കിലോട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, ഇൻകം കൂടുവാണ്. ഇൻകത്തിന് എന്തെങ്കിലും എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. സോ ദി ജേണൽ എൻട്രി ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞൊരു അസെറ്റ് ബുക്കിലോട്ട് കൊണ്ടുവന്നു, നമ്മൾ ഒരു ഇൻകത്തിനെ നമ്മൾ ബുക്കിലേക്ക് കൊണ്ടുവന്നു, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എൻട്രി ചെയ്തു. അതുകൊണ്ടാണ് ഈ ജേണൽ എൻട്രി. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ₹62,000. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്. ഇങ്ങനൊരു ഇൻകം കൂടെ ഉണ്ട്, നമ്മളത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇൻകം കൂടുന്നില്ലയോ, ഇൻകം കൂടുകയും ചെയ്യും, നമുക്കതൊരു അസെറ്റുമാണ്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം കിട്ടിയിട്ടില്ല, പക്ഷേ അതിനെ കിട്ടും. ഓക്കെ, സോ ഇൻകം കൂടും, ഇൻകം കൂടുമ്പോൾ നമ്മുടെ സർപ്ലസും കൂടും. സർപ്ലസ് മീൻസ് പ്രോഫിറ്റ്, പ്രോഫിറ്റും കൂടും. ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും. സോ യു ഹാവ് ടു ആഡ് ദിസ്, ആഡ് ₹62,000. ഓക്കെ, അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം എന്ന് പറയുന്ന ഒരു അസെറ്റാണ്, പുതിയൊരു അസെറ്റ് ബുക്കിലേക്ക് വന്നു, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻകം എന്ന് പറയുന്ന പ്രീമിയം കൂടുകയും ചെയ്തു. സോ ദി ജേണൽ എൻട്രി ഫോർ ദാറ്റ് ട്രാൻസാക്ഷൻ ഇസ് ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം. ഒരു അസെറ്റും ബുക്കിലേട്ട് വന്നു, പുതിയൊരു അസെറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണം, പുതിയൊരു ഇൻകത്തിനെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. പുതിയൊരു ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം എമൗണ്ടിങ് ടു ₹62,000. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സർപ്ലസും കൂടും, 7,40,000 കൂടെ, 46,000 കൂടി, ഇതായിപ്പോൾ 62,000 കൂടെ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ₹16,000. ഇതും ഒമിറ്റ് ചെയ്തു. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം
എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ആദ്യം പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. പ്രീമിയം അത്രയും കണ്ട് കൂടും. അപ്പോൾ പ്രീമിയത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം ഇൻകം കൂടുന്നല്ലേ. അപ്പോൾ ഇൻകവും കൂടും, ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും. പ്രോഫിറ്റ് എത്രയാണ് കൂടുന്നത്? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. 16,000 കൂടെ സർപ്ലസ് കൂടും. അതിനോടൊപ്പം തന്നെ നമ്മളിതിനെ എന്തായിട്ട് ഇറ്റ്സ് എൻ എക്സ്പെൻസ് ഓൾസോ. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ഇസ് എൻ എക്സ്പെൻസ് ഫോർ ദി ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇതിനെ എന്തായിട്ടും കാണിക്കണം? എക്സ്പെൻസ് ആയിട്ട്. അപ്പോൾ എപ്പോഴും ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതി വേണം ചിന്തിക്കണം. ഇത് രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു ഇൻകം ആയിട്ടും വരും, ഇതൊരു എക്സ്പെൻസ് ആയിട്ടും വരും. പുതിയൊരു എക്സ്പെൻസ് വന്നു, എക്സ്പെൻസ് കൂടുന്നു, എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ വേണം? 16,000 മൈനസ് ചെയ്യാൻ വേണം. സോ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകവും കൂടും, എക്സ്പെൻസും കൂടും. ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. സോ യു നീഡ് ടു ആഡ് 16,000. പിന്നീട് എക്സ്പെൻസും കൂടും, എക്സ്പെൻസ് കൂടുമ്പം പ്രോഫിറ്റ് കുറയും. സോ യു ഹാവ് ടു ഡിഡക്ട് സെയിം 16,000. അവിടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് നോ ഇഫക്റ്റ് ആണ്. അതൊരു പോസിറ്റീവ് 16,000 നെഗറ്റീവ് 16,000 ക്യാൻസൽ ചെയ്ത് പോവും, നള്ളിഫൈ ചെയ്ത് പോവും. ഓക്കെ, എനിവേ യു ഹാവ് ടു ഷോ ദാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. അതിനെ മിസ് ഇഗ്നോർ ചെയ്യല്ല, ഇഗ്നോർ ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങൾ എവിടെ എടുക്കാതിരിക്കാൻ, ആഡ് ചെയ്തില്ലെങ്കിലും ഡിഡക്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരുമെന്ന് വെച്ചാൽ പ്രീമിയം ഇൻക്രീസ് ചെയ്യുമല്ലോ, പിന്നെ അവിടെ ഒരു എക്സ്പെൻസും വരും. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പ്രീമിയം എന്ന് പറയുന്ന ഇൻകം, ഒരു ഇൻകം കൂടുന്നു, അപ്പോൾ ഇൻകത്തിന് ക്രെഡിറ്റ് ആണ്. എക്സ്പെൻസിന് എന്താണ്? ഒരു എക്സ്പെൻസും ഉണ്ട്, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസും ആണ്. സോ എൻട്രി വിൽ ബി ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം അക്കൗണ്ട് അറ്റ ടു പ്രീമിയം. ഓക്കെ, രണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മളിത് ട്രയൽ ബാലൻസിൽ ഈ ഐറ്റം തരുമ്പം റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ടു പ്രീമിയം. വീണ്ടും പ്രീമിയത്തിൻ്റെ കൂടെ എടുത്ത് ആഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അത് ഒരിടത്ത് മാത്രം കാണിച്ചാൽ മതി. ഇറ്റ് ഷുഡ് ബി ഷോൺ ഒൺലി ആസ് എൻ എക്സ്പെൻസ്. നേരെ മറിച്ച് ഈ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഷെഡ്യൂൾ വണ്ണിൽ പ്രീമിയത്തിൻ്റെ കൂടെ ആ ഫിഗർ ആഡ് ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ നിങ്ങൾ റവന്യൂ അക്കൗണ്ടിൽ സി പാർട്ടിൽ ഇതൊരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത്. അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടിടത്തും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് നോട്ട് എറ്റ് അഡ്മിറ്റഡ്. ക്ലെയിം എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അല്ലേ. എക്സ്പെൻസ് ഇവ ഇൻറ്റിമേറ്റ് ചെയ്തു, പക്ഷേ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. എനിവേ ഇറ്റ്സ് കറണ്ട് ഇയേഴ്സ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് അത്രയും കണ്ട് കുറയും. സോ നമ്മുടെ പ്രോഫിറ്റ് എത്ര രൂപ കുറയും? ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഫിറ്റിനെക്കാട്ടി 8,000 ഈ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ നേരം കുറയും. സർപ്ലസ് വിൽ ഡിക്രീസ് ബൈ 8,000 rupees. ഓക്കെ, കാരണം എന്താണ്? എക്സ്പെൻസ് കൂടുന്നു, പ്രോഫിറ്റ് കുറയുന്നു. സോ യു ഹാവ് ടു മൈനസ് ദാറ്റ് ഫിഗർ ഫ്രം ദി ഓൾറെഡി കാൽക്കുലേറ്റഡ് സർപ്ലസ്. ഇനി അടുത്തത് ഇതിൻ്റെ എൻട്രി എങ്ങനെ വരും? ക്ലെയിം എന്ന് പറയുന്നൊരു എക്സ്പെൻസ് അല്ലേ. പുതിയൊരു എക്സ്പെൻസ് ബുക്കിലേക്ക് വന്നു. എക്സ്പെൻസിന് എപ്പോഴും എന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. എക്സ്പെൻസിൻ്റെ പേര് ക്ലെയിം. സോ ക്ലെയിം അക്കൗണ്ട് ഡെറ്റർ ടു, ഈ ക്ലെയിം കൊടുത്തിട്ടില്ല, ഈ വർഷം കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ ലയബിലിറ്റി. അതിൻ്റെ പേരെന്താണ്? പുതിയൊരു ലയബിലിറ്റിയും കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം ഇത് കൊടുക്കണ്ടേ? അപ്പോൾ അത് ലയബിലിറ്റി ആണെന്ന് കാണിച്ചാലേ നമ്മൾ പിന്നീട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി ഷുഡ് ബി ക്രെഡിറ്റഡ്. സോ എൻട്രി വിൽ ബി ക്ലെയിംസ് അക്കൗണ്ട് ഡെറ്റർ സി ക്ലെയിംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്ലെയിംസ് ഔട്ട് സ്റ്റാൻഡിങ്. ഓക്കെ, ഒരു എക്സ്പെൻസിനെ റെക്കോർഡ് ചെയ്തു, നമ്മളതൊരു ലയബിലിറ്റി ആയിട്ടും റെക്കോർഡ് ചെയ്തു ബുക്കിലേക്ക്. ഇനി ലാസ്റ്റ് ആയിട്ടും ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് ₹6,000. അതായത് സാധാരണ ക്ലെയിംസ് ആര് തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ചില പ്രീമിയംസ് നമ്മളത് വേറൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതേപോലെ റീഇൻഷുറൻസ് ക്ലെയിംസ് നമ്മളല്ല കൊടുക്കേണ്ടത്, റീഇൻഷുറാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എക്സ്പെൻസ് അത്രയും കണ്ട്, ക്ലെയിം എക്സ്പെൻസ് അത്രയും കണ്ട് കുറയും. അപ്പം എങ്ങനെ ചിന്തിക്കണം? എക്സ്പെൻസ് കുറയും, എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കൂടും. സോ ഓർ പ്രോഫിറ്റ് ഓർ സർപ്ലസ് വിൽ ഇൻക്രീസ് ബൈ 6,000 rupees. അപ്പോൾ പ്രോഫിറ്റ് കൂടുവാണ്. സോ യു ഹാവ് ടു ആഡ് ദ 6,000 rupees. എൻട്രി എങ്ങനെ വരും? നമ്മുടെ എക്സ്പെൻസ് കുറയുകയല്ലേ ചെയ്യുന്നത്. എക്സ്പെൻസ് കുറയുമ്പം എക്സ്പെൻസിൻ്റെ പേരെന്താണ് ഇവിടെ? ക്ലെയിം. ക്ലെയിം എന്ന് പറയുന്ന എക്സ്പെൻസ് കുറയുന്നു. എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ഉള്ള റൈറ്റ് ആണ്. അത് കുറയുമ്പം എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഷുഡ് ബി ക്രെഡിറ്റഡ്. സോ ക്ലെയിം ഷുഡ് ബി ക്രെഡിറ്റഡ്. ജേണൽ എൻട്രിയിൽ ഒരു ആസ്പെക്റ്റ് മാത്രം പോരല്ലോ, ഇപ്പോൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയുള്ളൂ. ഇനി ഡെബിറ്റ് ആസ്പെക്റ്റ് എന്താണ്? ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ റീഇൻഷുറൻസ് കമ്പനി നമുക്ക് ഈ പൈസ തരണം, നമ്മുടെ കമ്പനിക്ക് ഈ പൈസ തരണം. സോ ഇറ്റ് ഇസ് എൻ അസെറ്റ്. സോ യു ഹാവ് ടു ഡെബിറ്റ് റീഇൻഷുറൻസ് ക്ലെയിം. അത് നമുക്ക് മറ്റൊരിടയിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്.
മറ്റേ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. സോ റീ ഇൻഷുറൻസ് ക്ലെയിം അക്കൗണ്ട് ഡെറ്റർ ടു ക്ലെയിം, അവിടെ ഒരു അസറ്റ് വന്നു, ഇത് നമുക്ക് കിട്ടാനുള്ള ഫിഗറാണ്. പിന്നീട് ഇത് നമ്മൾ എവിടെ കാണിക്കുന്നത്, ഷെഡ്യൂൾ 12 കാണിക്കും. അത് സോറി അഡ്വാൻസസ് ആൻഡ് അതർ അസറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ഷെഡ്യൂൾ നമ്പർ 12, അവിടെയാണ് ഇത് കാണിക്കുന്നത്. പിന്നീട് ക്ലെയിമിൽ നിന്നിത് കുറയ്ക്കുകയും വേണം, എക്സ്പെൻസ് അത്രയും കണ്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇനി നമുക്ക് ആ സർപ്ലസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. എന്ത് ചെയ്താൽ മതി, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് കിട്ടിയ ഫിഗർ 740,000. അതിൻ്റെ ആ സർപ്ലസിന് മാറ്റമുണ്ട്, കാരണം ഈ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും പ്രോഫിറ്റ് കൂടുന്നതും കുറയുന്നതൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. 740,000 നിന്നും ഈ അഡ്ജസ്റ്റ്മെൻറ്സ് എല്ലാം വരുത്തിയിട്ട് വാട്ട് ഇസ് ദി ഫൈനൽ പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. പ്രോഫിറ്റ് അല്ല, സർപ്ലസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അവർ തന്നിരുന്ന സർപ്ലസ് കാൽക്കുലേറ്റഡ് ആസ് പെർ റവന്യൂ അക്കൗണ്ട് 740,000 rupees. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്നും പറയാം. ഇനി 740,000 കൂടുതൽ സർപ്ലസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് അക്രൂഡ്, നമ്മുടെ ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും, പ്രീമിയം ഔട്ട് സ്റ്റാൻഡിങ് ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രൊഡക്ഷൻ പ്രീമിയം ഇൻകം കൂടുമ്പോൾ പ്രീമിയത്തിലോട്ട് ആഡ് ചെയ്തതല്ലേ പ്രോഫിറ്റും കൂടും. പിന്നീട് ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ്, അതായത് എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടും എന്നുള്ള കോൺസെപ്റ്റുള്ളത്. അങ്ങനെ ടോട്ടൽ എത്ര രൂപ കൂടി, 130,000 rupees പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ഇനി പ്രോഫിറ്റ് കുറയ്ക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില ട്രാൻസാക്ഷനിൽ. അതേതൊക്കെയാണ്, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കണമായിരുന്നു. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രീമിയം രണ്ട് രീതിയിൽ ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എക്സ്പെൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സർപ്ലസിനെ അത് കുറയ്ക്കും. പിന്നീട് ക്ലെയിംസ് ഔട്ട് സ്റ്റാൻഡിങ് അതും നമ്മുടെ പിന്നെ പ്രോഫിറ്റിനെ കുറയ്ക്കും. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുന്നത് എക്സ്പെൻസ് കൂടും, എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. ക്ലെയിം ഔട്ട് സ്റ്റാൻഡിങ്ങും എക്സ്പെൻസ് കൂടുവാണ്, എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഓക്കെ, ആ രീതിയിൽ 24,000 സർപ്ലസ് കുറയ്ക്കണം. അങ്ങനെ നെറ്റ് സർപ്ലസ് എത്ര വന്നു, 846,000 rupees. അതായത് 740,000 നമ്മൾ കറക്റ്റ് ചെയ്ത് ഏത് ഫിഗറിൽ അറൈവ് ചെയ്തിട്ടുണ്ട്, 846,000 rupees. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫോർ മാർക്സിനൊക്കെ ചോദിക്കാം. അപ്പം എന്ത്, നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, നിങ്ങൾ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓരോ ട്രാൻസാക്ഷനും വായിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ കറക്റ്റ് ചെയ്യാൻ നേരം ഇൻകം കൂടുവാണോ അതോ ഇൻകം കുറയുവാണോ അതോ എക്സ്പെൻസ് കൂടുവാണോ എക്സ്പെൻസ് കുറയുവാണോ എന്ന് ചിന്തിച്ചിട്ട് സർപ്ലസിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക. അതായത് ഇൻകം കൂടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടും, സോ യു ഹാവ് ടു ആഡ്. ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിലോ പ്രോഫിറ്റ് കുറയും, സോ യു നീഡ് ടു ഡിഡക്റ്റ് ഇറ്റ്. ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എക്സ്പെൻസ് കൂടുന്നു, എക്സ്പെൻസ് പുതിയൊരു എക്സ്പെൻസ് കയറി വരുന്നു, എക്സ്പെൻസ് വന്നാൽ എന്ത് സംഭവിക്കും, പ്രോഫിറ്റ് കുറയും, സോ യു നീഡ് ടു ഡിഡക്ട് ദാറ്റ് ഫിഗർ. പിന്നീട് നിങ്ങളൊരു ട്രാൻസാക്ഷൻ വായിച്ചപ്പോൾ എന്താ മനസ്സിലായി, എക്സ്പെൻസ് കുറയുവാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്, എക്സ്പെൻസ് കുറഞ്ഞാൽ പ്രോഫിറ്റ് അത്രയും കണ്ട് കൂടും, സോ യു ഹാവ് ടു ആഡ് ബാക്ക് ദാറ്റ് ഫിഗർ ടു എ സർപ്ലസ്. ഈ രീതിയിൽ ചെയ്താൽ മതി. പിന്നീട് ജേണൽ എൻട്രി, ജേണൽ എൻട്രി ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻകത്തിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ. എക്സ്പെൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക. എക്സ്പെൻസ് കുറയ്ക്കേണ്ടി വരുവാണെങ്കിൽ എക്സ്പെൻസിനെ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മനസ്സിലാക്കിയെടുത്താൽ അത് ആസ്പെക്റ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് പ്രീമിയം ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം, പുതിയൊരു അസറ്റ് കയറി വരികയാണ്, അസറ്റ് വന്നാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. ക്ലെയിം ഔട്ട് സ്റ്റാൻഡിങ് ആണെങ്കിലോ മനസ്സിലായി, പുതിയൊരു ലയബിലിറ്റി റെക്കോർഡ് ചെയ്യണം. ലയബിലിറ്റി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഔട്ട് സ്റ്റാൻഡിങ് ക്ലെയിമിനെ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. ആ രീതിയിൽ ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് ക്ലെയിംസ് റീ ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ, ക്ലെയിം അത്രയും കണ്ട് കുറയുന്നു, അതായത് നമ്മുടെ ക്ലെയിം എക്സ്പെൻസ് അത്രയും കണ്ട് കുറയുന്നു, സോ ക്ലെയിം ഷുഡ് ബി ക്രെഡിറ്റഡ്. കാരണം ക്ലെയിം എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്, എക്സ്പെൻസ് കുറഞ്ഞാൽ എക്സ്പെൻസിനെ എന്ത് ചെയ്താൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് റീ ഇൻഷുറൻസ് ക്ലെയിമിനെ ഡെബിറ്റ് ചെയ്യണം. ഏത് ആസ്പെക്റ്റിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്, കാരണം ഇത് റീ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും നമ്മുടെ കമ്പനിക്ക് കിട്ടാനുണ്ട്, ഇറ്റ്സ് എൻ അസെറ്റ് എന്ന രീതിയിൽ. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇല്ലസ്ട്രേഷൻസും ഉണ്ട്, പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഉണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ചിലപ്പം ഫോർ മാർക്സിന് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്ക് ചോയ്സ് കൂടുതലുള്ള സമയമല്ലേ, അപ്പോൾ ഇത് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എനിവേ, വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു.